वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। പതിനേഴാമത്തെ ശ്ലോകം നോക്കാം. സൗത്യേവ്രത കുമതിനാത്മദ ഈശ്വരോ മേ യത്പാദപത്മമഭവായ ഭജന്തി ഭവ്യാഃ മാം ശ്രാന്തവാഹമരയോ രഥിനോ ഭുവിഷ്ഠം ന പ്രാഹരൻ യദനുഭാവ നിരസ്തചിത്താഃ। सौत्येव्रत कुमतिनात्मद ईश्वरो मे यत्पादपद्ममभवाय भजन्ति भव्याः मां श्रान्तवाहमरयो रथिनो भुविष्ठं न प्राहरन् यदनुभाव निरस्तचित्ताः। पदमिल नोकाम। सौत्ये व्रताः कुमतिना आत्मदः ईश्वरः मे यत्पादपद्मम् अभवाय भजन्ति भव्याः मां श्रान्तवाहम् अरयः रथिनः भुविष्ठं न प्राहरत् यद अनुभाव निरस्त चित्ताः। अनेनोका भव्याः अभवाय यत्पादपद्मं भजन्ति रथिनः अरयः श्रांतवाहं भुविष्ठं मां यदनुभाव निरस्त चित्ताः न प्राहरत् आत्मदः भगवान् ईश्वरः कुमतिना मे सौत्ये व्रतः। അർത്ഥം നോക്കാം. ഭവ്യാഹ ശ്രേഷ്ഠന്മാർ എന്നർത്ഥം. മഹാത്മാക്കൾ അഭവായ മോക്ഷത്തിനായിക്കൊണ്ട് സംസാര നിവൃത്തിക്ക് വേണ്ടി യത് പാദപത്മം യാതൊരുവന്റെ പാദപത്മത്തെ ഭജന്തി ഭജിക്കുന്നു യാതൊരുവന്റെ ആ ത്രിപാദപത്മങ്ങളെ ഭജിക്കുന്നുവോ രഥിനഹ അരയഹ രഥിനഹ അരയഹ തേരിൽ കയറിയ രഥത്തിലിരിക്കുന്നവരുമായ അരയഹ ശത്രുക്കൾ തേരിലേറിയ ശത്രുക്കൾ ശ്രാന്തവാഹം ക്ഷീണിച്ച കുതിരകളോടുകൂടിയവനും തളർന്ന കുതിരകളോടുകൂടിയവനായി ഭുവിഷ്ഠം മാം ഭൂമിയിൽ ഇറങ്ങി നിൽക്കുന്ന എന്നെ ഭൂമിയിൽ നിൽക്കുന്നവനുമായ മാം എന്നെ യദനുഭാവ നിരസ്തചിത്താഹ യാതൊരുവന്റെ അനുഭാവത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും യാതൊരുവന്റെ വൈഭവത്താൽ മറവിൽപ്പെട്ട മനോവൃത്തികളോടുകൂടിയവരായിട്ട് ഭവിക്കയാൽ ന പ്രാഹരത് പ്രഹരിക്കുകയുണ്ടായില്ലയോ പ്രഹരിച്ചില്ല എന്നർത്ഥം. ആത്മദഹ ആത്മാവിനെ ദാനം ചെയ്യുന്നവനും ഭഗവാന്റെ വിശേഷണമാണ് ആത്മദഹ തന്നെ തന്നെ കൊടുക്കുന്നവൻ ആത്മാവിനെ ദാനം ചെയ്യുന്നവനും ഭഗവാൻ ഈശ്വര ഭഗവാനും ഭഗവാനുമായ ആ ഐശ്വര്യാദി ആറു ഗുണങ്ങളോടുകൂടിയ ആ ഭഗവാൻ ഷാഡ്ഗുണ്യ സമ്പൂർണനുമായ ഈശ്വരഃ ആ സർവലോക നിയന്താവ് ആ പ്രഭുവായ ആ ഭഗവാൻ കുമതിനാ മേ ബുദ്ധിശൂന്യനായ മേ എന്നാൽ ബുദ്ധിഹീനനായ എന്നാൽ സൗത്യേവ്രത സൂതകർമ്മത്തിൽ വരിക്കപ്പെട്ടു സാരഥ്യകർമ്മത്തിൽ വരിക്കപ്പെട്ടുവല്ലോ. അർജുനൻ താൻ ചെയ്ത ആ അപരാധത്തെ ഓർത്ത് പരിതപിക്കുകയാണ്. ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ മഹാത്മാക്കളായ ഋഷിമാര് മുനിമാര് മോക്ഷത്തിനായിക്കൊണ്ട് ഭജിക്കുന്നുവോ ജയദ്രഥ വധാവസരത്തിൽ വെള്ളം കുടിക്കാതെ ക്ഷീണിച്ച ആ കുതിരകൾ അവർ തളർന്ന സമയത്ത് ഉടനെ തേരിൽ നിന്നിറങ്ങി അർജുനൻ എന്നിട്ട് ഭൂമിയിലിറങ്ങി തൻ്റെ അസ്ത്രം ഉപയോഗിച്ച് ഭൂമിയെ പിളർന്ന് അതിൽ നിന്ന് ജലം വരുത്തി കുതിരകൾക്ക് കൊടുത്തു. അങ്ങനെ ഭൂമിയിലിറങ്ങി നിൽക്കുന്ന അർജുനനെ അർജുനന്റെ ശത്രുക്കൾ ഒന്നും ചെയ്തില്ല. അവർക്ക് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഏതൊരു ഭഗവാന്റെ മഹിമാതിശയത്താൽ ഈ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് മോഹിതന്മാരായി അവരൊക്കെ.
അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇറങ്ങി നിൽക്കുന്ന അർജുനനെ അവർക്ക് അസ്ത്രം പ്രയോഗിച്ച് സംഹരിക്കാൻ കഴിയാതിരുന്നത്. ആ ഭഗവാനും ഈശ്വരനും ആത്മജ്ഞാനത്തെ നൽകിയ പരമഗുരുവുമായ ആ ശ്രീകൃഷ്ണനെ മൂഢനായ ഒരു വെറും വൃഢിയായ ഒരു വെറും വിഡ്ഢിയായ ഞാൻ സാരഥിയായിട്ട് വരിച്ചുവല്ലോ. അഹോ കഷ്ടം എന്ന് പറയണം. ആ അറിവില്ലായ്മയുടെ ആ വിഡ്ഢിത്തത്തിൻ്റെ ഊക്ക് നോക്കൂ. ഗീതോപദേശത്തെ സ്മരിച്ചുകൊണ്ട് ആ ഭഗവത്ഗീത ഉപദേശത്തെ സ്മരിച്ചുകൊണ്ടാണ് അർജുനൻ ഇവിടെതാ ഇങ്ങനെ പറയണത്. ഇതാണ് സന്ദർഭം. വ്യക്തമായില്ലേ? അറിവുള്ളവര് വിവേകികള് ഋഷിമാര് മുനിമാര് ഭഗവത് പാദാരവിന്ദങ്ങളെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് ആശ്രയിക്കുന്നത്. ഭഗവത്ഗീത ഓർക്കുകയാണ് അർജുനൻ ഇവിടെ. ഭഗവത്ഗീതയിലൂടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള ആ ലളിതമായ പദ്ധതി എനിക്ക് ഉപദേശിച്ചു തരാൻ ഭഗവാൻ കാരുണ്യം കാണിച്ചില്ലേ? ആ അങ്ങനെയുള്ള ആ ഭഗവാനെ, ആത്മതനായ ഭഗവാനെ, ദുർബുദ്ധിയായ വിവരമില്ലാത്ത ഞാൻ എൻ്റെ തേര് തളിപ്പിക്കല്ലേ ഉണ്ടായത്. എന്നിട്ട് ഓർക്കുകയാണ് ആ സന്ദർഭം. ഏത് സന്ദർഭം? ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ കൊല്ലും എന്ന് ശപഥം ചെയ്തു. അർജുനൻ അങ്ങനൊരു ശപഥം ചെയ്തു. 14-ാം ദിവസത്തെ യുദ്ധത്തിൽ ഉച്ച സമയമായപ്പോഴേക്കും കുതിരകൾ ക്ഷീണിച്ചു, അർജുനൻ്റെ കുതിരകൾ ക്ഷീണിച്ചു. തേരിൽ നിന്നിറങ്ങി അർജുനൻ, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തേരിൽ നിന്നിറങ്ങി ഭഗവാൻ ഈ കുതിരകളെ അഴിച്ചു കൊണ്ടുപോയി. അവയുടെ ദേഹത്തുള്ള ശരങ്ങളൊക്കെ പറിച്ചെടുത്ത് അതിന് പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ ക്ഷീണം, ആ കുതിരകളുടെയൊക്കെ ക്ഷീണം ഇല്ലാതെയാക്കി വീണ്ടും തേരിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് വരെ ആ യുദ്ധക്കളത്തിൽ വെറും നിലത്താണ് അർജുനൻ നിന്നിരുന്നത്. അത്രയും സമയം മതി അർജുനനെ ഇല്ലാണ്ടിയാക്കാൻ ആ ശത്രുക്കൾക്ക്. പക്ഷേ അവർക്കാർക്കും ഒരു ശരം പോലും അർജുനൻ്റെ നേരെ എയ്യാൻ ആ സമയത്ത് സാധിച്ചില്ല. എന്തേ അതിന് കാരണം? ഇവിടെ പറയാണ് അർജുനൻ, എനിക്ക് മനസ്സിലായി എന്താ കാരണം എന്നാണെങ്കിൽ അന്നത് ഞാൻ ഓർത്തില്ല, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി. ആ ഭഗവാൻ, ആ ശ്രീകൃഷ്ണൻ ആ ശത്രുക്കളുടെ മനസ്സിനെ അത്രയും സമയം സ്തംഭിപ്പിച്ചിരുന്നു. ആ ശത്രുക്കൾ എന്നെ കണ്ടില്ല, അവർക്കെൻ്റെ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ഭഗവാന്റെ മായയിൽ അവരെ മോഹിപ്പിച്ചു. ഈയൊരു അത്ഭുത അനുഭവം അന്നുണ്ടായിട്ടും ഞാൻ ഇത് ശ്രദ്ധിച്ചില്ലല്ലോ, ആ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യം അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുകയാണ് ഇവിടെ അർജുനൻ. നോക്കാം നമുക്കൊന്നും കൂടി 17-ാമത്തെ ശ്ലോകം. സൗത്യേ വൃതഃ കുമതിനാത്മദ ഈശ്വരോ മേ യത്പാദ പത്മമഭവായ ഭജന്തി ഭവ്യാഃ മാം ശ്രാന്തവാഹമരയോ രഥിനോ ഭുവിഷ്ഠം നപ്രാഹരൻ യദനുഭാവ നിരസ്തചിത്താഹ. 18-ാമത്തെ ശ്ലോകം നോക്കാം. നർമാണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ചൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ. നർമാണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ചൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ. പദങ്ങൾ നോക്കാം. നർമാണി ഉദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദന ഇതി സഞ്ചൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുഹു ലുഠന്തി ഹൃദയം മമ മാധവസ്യ. അന്നേ നോക്കാം. നരദേവ മാധവസ്യ ഉദാരരുചിരസ്മിതശോഭിതാനി നർമാണി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദന ഇതി ഹൃദി സ്പൃശാനി സഞ്ചൽപിതാനി സ്മർത്തുഹു മമ ഹൃദയം ലുഠന്തി. അർത്ഥം നോക്കാം. നരദേവ അലയോ രാജശ്രേഷ്ഠ അലയോ രാജാവേ, അർജുനൻ പറയാണ് ധർമ്മപുത്രരോട്. അതുകൊണ്ട് അലയോ അർജുനൻ ധർമ്മപുത്രരോട് പറയാണ് അലയോ യുധിഷ്ഠിര രാജാവേ രാജശ്രേഷ്ഠ മാധവസ്യ ആ മാധവൻ്റെ ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉദാരരുചിരസ്മിതശോഭിതാനി
ഗംഭീരവും മനോഹരവുമായ മന്ദഹാസത്താൽ ശോഭിക്കുന്ന ഉദാര രുചിരസ്മിത ശോഭിതാനി മഹത്തും മനോഹരവുമായ ആ മന്ദസ്മിതത്താൽ പരിശോഭയാർന്ന ശോഭിക്കുന്ന നർമാണി തമാശകൾ പരിഹാസവാക്യങ്ങൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നേരം പോക്ക് ആ നേരം പോക്കുകളെയും ഹേ പാർത്ഥ അല്ലയോ പാർത്ഥ ഹേ അർജുന അല്ലയോ അർജുന സഖേ കുരുനന്ദന ഹേ സ്നേഹിത കുരുശ്രേഷ്ഠ കുരുപുത്ര ഇതി എന്നിപ്രകാരം ഇതി പറഞ്ഞാൽ ഇപ്രകാരം എന്നിപ്രകാരം ഹൃദിസ്പൃശാനി ഹൃദയത്തിൽ തട്ടുന്ന ഹൃദയത്തിൽ സ്പർശിക്കുന്ന മനസ്സിനെ അപഹരിക്കുന്ന സഞ്ചൽപിതാനി സഞ്ചൽപിതാനി മധുരഭാഷണങ്ങളെയും എന്നർത്ഥം മധുരവചനങ്ങളെയും സ്മർത്തുഹു ഓർമ്മിക്കുമ്പോൾ സ്മർത്തുഹു ഓർമ്മിക്കുമ്പോൾ മമ ഹൃദയം എൻ്റെ ഹൃദയം ലുഠന്തി പൊട്ടുന്നു തകരുന്നു എന്നൊക്കർത്ഥം എന്താ പറയണത് ഹേ രാജാവേ ധർമ്മപുത്രരെ ഭഗവാന്റെ ആ ഉദാര രുചിരസ്മിത ശോഭിതാനി ഗംഭീരവും മനോഹരവുമായ പല പല ഭാവങ്ങളെ പ്രകാശിപ്പിക്കുന്നതും മനോഹരവുമായ ആ പുഞ്ചിരിയോടുകൂടിയ ആ പരിഹാസവചനങ്ങളെയും ആ നേരം പോക്കുകളെയും മറ്റോരോ സമയങ്ങളിൽ പറയുന്ന വാക്കുകൾ എന്നെ സംബോധന ചെയ്യാറ് ഹേ പാർത്ഥ ഹേ അർജുന ഹേ സഖേ കുരുശ്രേഷ്ഠ കുരുനന്ദന എന്നിങ്ങനെയുള്ള ആ മധുര അക്ഷരങ്ങളാൽ ഹൃദയത്തെ അപഹരിക്കുന്ന മനസ്സിനെ അപഹരിക്കുന്ന ആ മാധവൻ്റെ മധുര മനോഹരമായ ആ വാക്കുകൾ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു. ഇതാണ് ഇവിടെ അർജുനൻ യുധിഷ്ഠിരനോട് പറയുന്നത്. രാജാവേ, ആ ഭഗവാന്റെ ആകർഷകമായ ആ പുഞ്ചിരിയോടുകൂടെയുള്ള ഭഗവാന്റെ ആ തമാശകൾ, അല്ലയോ പാർത്ഥ, അല്ലയോ അർജുന, സ്നേഹിത, കുരുനന്ദന, ഇങ്ങനെയുള്ള ആ വിളികൾ, സ്നേഹത്തോടുകൂടിയാണ് ഭഗവാൻ തന്നെ ഓരോരോ പേരുകളും വിളിക്കാറ്. ആ വർത്തമാനങ്ങളുടെയും പുഞ്ചിരിയുടെയും സംബോധനകളുടെയും താല്പര്യം അന്ന് അല്പം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ദുഃഖം കൊണ്ട് നീറുകയാണ്, എൻ്റെ ഹൃദയം പൊട്ടുന്നു. ഇതാണ് അർജുനൻ പറയണത്. നോക്കാം നമുക്കൊന്നുകൂടി ആ 18-ാമത്തെ ശ്ലോകം. നർമാണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ചൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ. 19-ാമത്തെ ശ്ലോകം നോക്കാം. ശയ്യാസനാടന വികത്തന ഭോജനാദിഷ്വൈക്യാദ്വയസ്യ ഋതവാനിതി വിപ്രലബ്ധഃ സഖ്യുഃ സഖേവ പിതൃവത്തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേരഘം മേ. ശയ്യാസനാടന വികത്തന ഭോജനാദിഷു ഐക്യാദ്വയസ്യ ഋതവാനിതി വിപ്രലബ്ധഃ സഖ്യു സഖേവ പിതൃവത്തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേരഘം മേ. പദങ്ങൾ നോക്കാം. ശയ്യാസനാടന വികത്തന ഭോജനാദിഷു ഐക്യാത് വയസ്യ ഋതവാൻ ഇതി വിപ്രലബ്ധ സഖ്യു സഖാ ഇവ പിതൃവത് തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേ അഘം മേ. എന്നെ നോക്കാം. ശയ്യാസനാടന വികത്തന ഭോജനാദിഷു ഐക്യാത് വയസ്യ ഋതവാൻ അസി ഇതി വിപ്രലബ്ധ മഹാൻ മഹിതയാ കുമതേ മേ സർവം അഘം സഖ്യുഹു സഖാ ഇവ തനയസ്യ പിതൃവത് സേഹേ. അന്വയത്തിൻ്റെ അർത്ഥം നോക്കാം. ശയ്യാസനാടന വികത്തന ഭോജനാദിഷു, ശയ്യാ ആസനം, അടനം, വികത്തനം, ഭോജനം,
കിടപ്പ്, ഇരിപ്പ്, നടത്തം, മേനി പറയല്, ഭക്ഷണം കഴിക്കല് എന്നിവയിലെല്ലാം ഐക്യാത്, ഐക്യം ഹേതുവായിട്ട് എപ്പോഴും കൃഷ്ണൻ്റെ കൂടെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒക്കെ അങ്ങനെ കൃഷ്ണൻ്റെ കൂടെ തന്നെ ചേർന്നിട്ട് ആ ഐക്യം കൊണ്ട്, ആ ഒത്തിണക്കം കൊണ്ട് വയസ്യ ഋതവാൻ അസി. അർജുനൻ ഭഗവാനോട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എങ്ങനെ? വയസ്യ ഋതവാൻ അസി, വയസ്യ അല്ലയോ ചങ്ങാതി അല്ലയോ കൂട്ടുകാര, ഋതവാൻ അസി, താൻ നല്ല നേരുള്ളവനാണ് എന്ന് തമാശയിൽ പരിഹസിച്ചും കൊണ്ട് പറയണത്. ഇതി, ഇപ്രകാരം താൻ നല്ല നേരുള്ളവനാണ് എന്നും മറ്റും വിപ്രലബ്ധ, പരിഹാസത്തോടെ പറയുക, വിപ്രലബ്ധ, കളിയാക്കപ്പെട്ടിരുന്ന താൻ സത്യവാൻ തന്നെ എന്നൊക്കെ അർജുനൻ കൃഷ്ണനെ നോക്കി പറയാറുണ്ട്. അത് വെച്ച് പറയാണ്. എന്നിട്ടോ, മഹാൻ മഹിതയാ കുമതേഹേ മേ, ആ മഹാത്മാവ് മഹിതയാ മഹാമനസ്കതയോടെ, കുമതേഹേ ബുദ്ധിശൂന്യനായ മേ എൻ്റെ പ്രകാരം, ആ ഭഗവാന്റെ മഹിമ അറിയാതെ ഇങ്ങനെയൊക്കെ പറയുന്ന എൻ്റെ സർവം അഖം, എല്ലാ തെറ്റിനെയും സമസ്ത അപരാധത്തെയും, സഖ്യുഹു സഖാ ഇവ, ഒരു സ്നേഹിതൻ്റെ തെറ്റ് ഒരു സ്നേഹിതൻ എന്ന പോലെ, തനയസ്യ പിതൃവത്ത്, മകൻ്റെ തെറ്റ് അച്ഛൻ ക്ഷമിക്കുന്നത് പോലെ, മകൻ്റേത് അച്ഛൻ എന്ന പോലെയും, സേഹേ പൊറുത്തു സഹിച്ചു. എന്താ പറയണത്? കിടപ്പ്, ഇരിപ്പ്, നടത്തം, മേനി പറച്ചൽ, ഭക്ഷണം, ഈ വ്യാപാരങ്ങളിലൊക്കെ എപ്പോഴും അർജുനൻ കൃഷ്ണൻ്റെ കൂടെ തന്നെയാണ്. അതിലങ്ങട്ട് ഐക്യം വന്നതോടുകൂടി, അതിലങ്ങട്ട് ചേർന്നതോടുകൂടിയും ഭഗവാന്റെ മഹിമ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ചിലപ്പോഴൊക്കെ ഞാൻ ഏട്ടാ ആ കൃഷ്ണനെ നോക്കി, ഹേ വയസ്സിയ, നീ എത്രയും സത്യവാനാകുന്നു, അല്ലയോ കൂട്ടുകാര ചങ്ങാതി, നീ വലിയ സത്യസന്ധനാണ്, നീ സത്യവാൻ തന്നെ എന്നൊക്കെ വിപരീതാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വിധം പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ആ മഹാനായ കൃഷ്ണൻ, ബുദ്ധിശൂന്യനായ ബുദ്ധിഹീനനായ ഞാൻ ചെയ്ത അപരാധത്തെയെല്ലാം, അങ്ങനെയുള്ള അഹങ്കാരത്തോടുകൂടിയ എൻ്റെ വാക്കുകളെല്ലാം ഒരു സ്നേഹിതൻ്റെ അപരാധത്തെ ഒരു സ്നേഹിതൻ എന്ന പോലെയും, പുത്രൻ്റെ കുറ്റത്തെ പിതാവെന്ന പോലെയും ക്ഷമിച്ചു സഹിച്ചു. എന്താ പറയണത്? അലയോ ജ്യേഷ്ഠ, ആ ഭഗവാന്റെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ഒന്നിച്ചെന്നെ കഴിഞ്ഞതുകൊണ്ട്, അതിപരിചയം കൊണ്ട് ആ ഭഗവാനെ ഞാൻ പലപ്പോഴും അവഗണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഭഗവാനെ സ്നേഹിത ചങ്ങാതി അങ്ങ് വലിയ സത്യവാൻ തന്നെയാണ് കേട്ടോ എന്നൊക്കെ പരിഹാസമായിട്ട് പറയാറുണ്ട്. പരിഹസിച്ചും കൊണ്ടാണ്. സത്യസ്വരൂപനായ ആ ഭഗവാന്റെ സത്യത്തെപ്പോലും ഞാൻ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഭഗവാൻ വലിയ തെറ്റായിട്ട് കണ്ടില്ല. സുഹൃത്തിൻ്റെ തെറ്റ് ഒരു സ്നേഹിതൻ ക്ഷമിക്കും പോലെ, പുത്രൻ്റെ തെറ്റ് അച്ഛൻ ക്ഷമിക്കുന്നത് പോലെ, ഇങ്ങനെ ഭഗവാൻ, ആ മഹാനായ ഭഗവാൻ ദുർബുദ്ധിയായ എൻ്റെ അപരാധങ്ങളെ തെറ്റുകളെ മുഴുവൻ പൊറുക്കുകയാണുണ്ടായത്, ഒക്കെ ക്ഷമിക്കുകയാണുണ്ടായത്. ആ മഹാമനസ്കതയ്ക്ക് എത്ര നമസ്കരിച്ചാലാണ് മതിയാവുക? ഇതാണ് ജ്യേഷ്ഠനോട് അർജുനൻ ചോദിക്കുന്നത്. നോക്കാം നമുക്കൊന്നുകൂടി ആ 19-ാമത്തെ ശ്ലോകം. ശയ്യാസനാടന വികത്ഥന ഭോജനാദിഷ്വൈക്യാദ്വയസ്യ ഋതവാൻ ഇതി വിപ്രലബ്ധഃ സഖ്യുഃ സഖേവ പിതൃവത്തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേരഘം മേ. 20-ാമത്തെ ശ്ലോകം നോക്കാം. സോഹം നൃപേന്ദ്രരഹിതഃ പുരുഷോത്തമേന സഖ്യാ പ്രിയേണ സുഹൃദാ ഹൃദയേന ശൂന്യഃ അധ്വന്യുരുക്രമപരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി. സോഹം നൃപേന്ദ്രരഹിതഃ പുരുഷോത്തമേന സഖ്യാ പ്രിയേണ സുഹൃദാ ഹൃദയേന ശൂന്യഃ അധ്വന്യുരുക്രമപരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി. പദങ്ങൾ നോക്കാം. സഹ അഹം നൃപേന്ദ്ര രഹിതഃ പുരുഷോത്തമേന സഖ്യാ പ്രിയേണ സുഹൃദാ ഹൃദയേന ശൂന്യഃ അധ്വനി ഉരുക്രമപരിഗ്രഹം അംഗ രക്ഷൻ ഗോപൈഹ് അസദ്ഭിഹ് അബലാ ഇവ
വിനിർജിതഹ അസ്മി. അനേ നോക്കാം, നൃപേന്ദ്ര അംഗ സഖ്യ പ്രിയേണ സുഹൃത പുരുഷോത്തമേന രഹിതഹ സഹ അഹം ഹൃദയേന ശൂന്യഹ ഉരുക്രമപരിഗ്രഹം രക്ഷൻ അധ്വനി അസദ്ഭിഃ ഗോപൈഃ അബലാ ഇവ വിനിർജിതഹ അസ്മി. എന്താർത്ഥം? നൃപേന്ദ്ര, രാജാവേ, നൃപേന്ദ്ര അല്ലയോ രാജാവേ, എന്താ പറയണത്? അല്ലയോ രാജശ്രേഷ്ഠ അംഗ, ഇഷ്ടത്തോടു കൂടി വിളിക്കുമ്പോഴാണ് അംഗ എന്ന് പറയാം, അല്ലയോ പ്രിയ ജ്യേഷ്ഠ, സഖിയ ചങ്ങാതിയും സ്നേഹിതനും, പ്രിയേണ സുഹൃദ പുരുഷോത്തമേന, പ്രിയേണ പ്രിയനും, സുഹൃദ സുഹൃത്തുമായ പുരുഷോത്തമേന പുരുഷോത്തമനോട്, ചങ്ങാതിയും തൻ്റെ ആ പ്രീതിഭാജനവും ആത്മബന്ധുവും പുരുഷശ്രേഷ്ഠനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനോട് ആണ് സഖിയ പ്രിയേണ സുഹൃദ പുരുഷോത്തമേന രഹിത, വേർപിരിഞ്ഞ അർത്ഥം, ആ ഭഗവാനോട് വേർപിരിഞ്ഞ, രഹിത പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വേർപിരിഞ്ഞ, സഹ അഹം ആ ഞാൻ, ഹൃദയേന ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ ഹൃദയത്തോട് ഹൃദയം കൊണ്ട്, ശൂന്യ ശൂന്യനായി ഭവിച്ച്, ഉരുക്രമപരിഗ്രഹം ആ ഭഗവാൻ്റെ അന്തപുര സ്ത്രീകളെ, ആ ഭഗവാൻ്റെ പത്നിമാരെ എന്നർത്ഥം, രക്ഷൻ അധ്വനി അസദ്ഭിഹി അബലാ ഇവ വിനിർജിത അസ്മി. രക്ഷൻ രക്ഷിച്ചു വരവേ എന്നർത്ഥം, രക്ഷിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ രക്ഷിച്ചു വരവേ, ആ ഭഗവാൻ്റെ അന്തപുര സ്ത്രീകളെ ഭഗവാൻ്റെ പത്നിമാരെ രക്ഷിക്കുന്ന സമയത്ത്, അധ്വനി അസദ്ഭിഹി, അധ്വനി വഴിക്ക് വെച്ച് എന്നർത്ഥം, അധ്വാവിൽ എന്ന് പറഞ്ഞാൽ വഴിക്ക് വെച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അസദ്ഭിഹി നീചന്മാരായ എന്നർത്ഥം, അസത്തുക്കളായ നിജന്മാരായ, ഗോപൈഹി ഇടയന്മാരാൽ, അബലാ ഇവ ഒരു സ്ത്രീയെന്ന പോലെ, ഒരു സ്ത്രീയെന്ന വിധം, വിനിർജിത അസ്മി തികച്ചും പരാജിതനാക്കപ്പെട്ടു. എന്താ പറയണത്? രാജാവേ, പ്രിയ ജ്യേഷ്ഠ, ചങ്ങാതിയും പ്രീതിഭാജനവും ആത്മബന്ധുവും പുരുഷശ്രേഷ്ഠനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനോട് വേർപിരിഞ്ഞ ഞാൻ, ഹൃദയം കൊണ്ട് ശൂന്യനായി ഭവിച്ച്, ആ ഭഗവാന്റെ പത്നിമാരെ രക്ഷിച്ച് വരവേ, വഴിക്ക് വെച്ച് നിജന്മാരായ ഇടയന്മാരാൽ, ഒരു സ്ത്രീയെന്ന വിധം ഞാൻ പരാജയപ്പെട്ടു. ഹേ രാജശ്രേഷ്ഠ അല്ലയോ ജ്യേഷ്ഠ, എൻ്റെ സ്നേഹിതനും പ്രിയനും സുഹൃത്തുമായ ആ ഭഗവാനെ പിരിഞ്ഞ ഞാൻ, ഹൃദയത്തോട് വേറിട്ടവനെന്ന പോലെയായി, ഹൃദയത്തോട് വേറിട്ടവനെന്ന പോലെയായി, ഹൃദയം ഇല്ലെങ്കിൽ പിന്നെ ശരീരം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഞാൻ ദാ അങ്ങ് ശങ്കിച്ച വിധം പരാജിതനായി. ഭഗവാന്റെ പത്നിമാര് 16,000 സ്ത്രീകളെ രക്ഷിച്ചുകൊണ്ടുവരുമ്പോൾ, അവരെ രക്ഷിച്ചുകൊണ്ടുവരുമ്പോൾ മാർഗമധ്യത്തിൽ വെച്ച്, വഴിക്ക് വെച്ച്, നീചന്മാര് മഹാമോശക്കാര് സ്ത്രീയെ എന്ന പോലെ, ഗോപന്മാര് എന്നെ തോൽപ്പിച്ചു. ഇതാണ് അർജുനൻ പറയണത്. അല്ലയോ രാജാവേ, പുരുഷോത്തമനും പ്രാണപ്രിയനുമായ ഭഗവാൻ വിട്ടുപോയതോടെ എൻ്റെ ഹൃദയം ശൂന്യമായി. ഭഗവാന്റെ ചില പത്നിമാരെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, പശുക്കളെ മേച്ച് നടക്കുന്ന വെറും ഗോപന്മാർ, ഇടയന്മാർ, ദുഷ്ടന്മാരായിട്ടുള്ള കുറച്ച് ഇടയന്മാർ, അവർ വന്ന് എന്നെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ദേവന്മാർക്ക് പോലും എന്നെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ആ എന്നെ ഈ വെറും സാധാരണക്കാരായ ഇടയന്മാർ തോൽപ്പിച്ചു. ഇതാണ് ഇവിടെ അർജുനൻ പറയണത്. നോക്കാം നമുക്കൊന്നുകൂടി ആ 20-ാമത്തെ ശ്ലോകം. സോഹം നൃപേന്ദ്ര രഹിതഃ പുരുഷോത്തമേന സഖ്യ പ്രിയേണ സുഹൃദ ഹൃദയേന ശൂന്യഃ അധ്വന്യുരുക്രമ പരിഗ്രഹമംഗ രക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി. 21-ാമത്തെ ശ്ലോകം നോക്കാം. തദ്വൈ ധനുസ്ത ഇഷവഃ സരഥോഹയാസ്തേ സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂത സദീശരിക്തം ഭസ്മൻഹുതം കുഹകരാദ്ധമിവോപ്തമൂഷ്യാം തദ്വൈ ധനുസ്ത ഇഷവഃ സരഥോഹയാസ്തേ
സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂത സദീശരിക്തം ഭസ്മൻഹുതം കുഹകരാധമിവോപ്തമൂഷ്യാം. പദങ്ങൾ നോക്കാം. തത് വൈ ധനുഹു തേ ഇഷവഹ സഹ രഥഹ ഹയാഹ തേ സഹ അഹം രഥീ നൃപതയഹ യതഹ ആനമന്തി സർവം ക്ഷണേന തത് അഭൂത് അസത് ഈശരിക്തം ഭസ്മൻ ഹുതം കുഹകരാദ്ധം ഇവ ഉപ്തം ഉപ്തം ഊഷ്യാം. അന്നെ നോക്കാം. ധനുഹു തത് വൈ ഇഷവഹ തേ രഥഃ സഹ ഹയാഃ തേ രഥീ അഹം സഹ യതഃ നൃപതയഃ ആനമന്തി തത് സർവം ഈശരിക്തം ഭസ്മൻഹുതം കുഹകരാദ്ധം ഊഷ്യാം ഉപ്തം ഇവ ക്ഷണേന അസത് അഭൂത്. ധനുഹു ധനുസ് എന്നർത്ഥം, വില്ല് എന്നർത്ഥം. തത് വൈ അത് തന്നെയായിരുന്നു, ധനുസ് അത് തന്നെ. ഇഷവഹ തേ ബാണങ്ങൾ അവ തന്നെ, ശരങ്ങൾ അവ തന്നെയായിരുന്നു. രഥഃ സഹ തേരും അത് തന്നെ, തേരും അത് തന്നെ. ഹയാഹ തേ കുതിരകളും തേ അവ തന്നെ. രഥീ അഹം തേരിലേറിയ ഞാനും സഹ അതേ ആൾ തന്നെ, രഥത്തിലിരിക്കുന്നവൻ സഹ അഹം ആ ഞാൻ തേരിലിരിക്കുന്നവനും ആ തേരിലേറിയ ഞാനും അതേ ആൾ തന്നെ. യതഃ നൃപതയഃ ആനമന്തി യാതൊന്നു നിമിത്തം നൃപതയഃ രാജാക്കന്മാർ ആനമന്തി തലകുനിച്ചിരുന്നുവോ. യാതൊന്നു നിമിത്തം നൃപതികൾ രാജാക്കന്മാർ ആർക്കായിക്കൊണ്ട് രാജാക്കന്മാർ നമസ്കരിക്കുന്നുവോ. തത് സർവം ആ വൈഭവമെല്ലാം, തത് സർവം എന്ന് പറഞ്ഞാൽ ആ വൈഭവമെല്ലാം അതെല്ലാം ഈശരിക്തം ഭസ്മൻഹുതം. ഈശരിക്തം ഭഗവാനോട് വേർപിരിഞ്ഞതായപ്പോൾ, ഈശ്വരനോട് വേർപെട്ടതായപ്പോൾ ഭസ്മൻഹുതം ഭസ്മത്തിൽ ഹോമിച്ചതും കുഹകരാദ്ധം നീചപാത്രത്തിൽ ദാനം ചെയ്തതും ഊഷ്യാം ഉപ്തം ഇവ തരിശു മണ്ണിൽ ഉപ്തം വിതച്ചതും ഇവ ഏതുപോലെയോ അതുപോലെ. എന്താണ് തത് സർവം? അത് മുഴുവൻ ഭസ്മത്തിൽ ഹോമിച്ചതുപോലെയും നീചനായിക്കൊണ്ട് ദാനം ചെയ്താൽ എങ്ങനെയാണോ അതുപോലെയും ഊഷ്യാം ഉപ്തം മരുവിൽ വിതച്ചതുപോലെയും, മരുഭൂമിയിൽ അല്ലെങ്കിൽ തരിശു മണ്ണിൽ വിതച്ചതുപോലെയും ക്ഷണേന അസത് അഭൂത് അല്പനേരം കൊണ്ട് നിഷ്ഫലമായി അഭൂത് ഭവിച്ചു, ക്ഷണം കൊണ്ട് അസത്തായിട്ട് ഭവിച്ചു. എന്താ പറയണത്? രാജാക്കന്മാരെല്ലാവരും നമസ്കരിച്ച് വണങ്ങിക്കൊണ്ടിരുന്ന അതേ വില്ല്, അതേ ബാണങ്ങൾ, അതേ രഥം, അതേ കുതിരകൾ, അതേ രഥത്തിലിരുന്ന് യുദ്ധം നടത്തുന്നവൻ ആ ഞാൻ തന്നെ. എന്നാൽ ഇതെല്ലാം ഭഗവാനെ പിരിഞ്ഞപ്പോൾ എന്തായി? ഭസ്മത്തിൽ ഹോമിച്ചതുപോലെയായി എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായി എന്നർത്ഥം. തീയിൽ ഹോമിച്ചാലേ കത്തുള്ളൂ, ഭസ്മത്തിൽ ഹോമിച്ചാൽ അതവിടെ കിടക്കും, വെണ്ണീരിൽ ഹോമിച്ചാൽ അത് വെറുതെയാണ്, ഹോമിച്ചത് അവിടെ കിടക്കുകയുള്ളൂ. ഇതുപോലെ നീചനായിക്കൊടുത്ത ദാനം പോലെ അതും അപകടമായിത്തീരുക ചെയ്യുക. നീചനായിക്കൊണ്ട് ദാനം ചെയ്താൽ അപകടമായിത്തീരും. ഊഷരഭൂമിയിൽ വിതച്ച വിത്ത് പോലെ, ഊഷരഭൂമിയിൽ വിത്ത് വിതച്ചാൽ, മരുഭൂമിയിൽ വിത്ത് വിതച്ചാൽ അത് മുളക്കില്ല, ആ ചെയ്ത പ്രവൃത്തി വെറുതെയായി, യാതൊരു ഗുണവും ഫലവും ഇല്ലാത്തവയായി ഭവിച്ചു എന്നർത്ഥം. വ്യക്താവണിലേ, തൻ്റെ കയ്യിൽ, അർജുനൻ്റെ കയ്യിലുള്ള ആ ഗാന്ഡീവമെന്ന വില്ല്, പാശുപതാസ്ത്രം ഉൾപ്പെടെയുള്ള ദിവ്യ അസ്ത്രങ്ങൾ, അഗ്നിദേവൻ തന്ന തേര്, വെള്ളക്കുതിരകൾ, ശത്രുക്കൾക്ക് പേടിസ്വപ്നമായിരുന്ന അതേ അർജുനൻ, ഭഗവാൻ വിട്ടുപിരിഞ്ഞതോടെ, ഭഗവാൻ അർജുനനെ വിട്ടുപോയതോടുകൂടി ഇവയൊക്കെ ഏതുപോലെയായി? ഭസ്മത്തിൽ ഹോമിച്ചാലുള്ളതുപോലെ, വഞ്ചകന് ചെയ്ത ദാനം പോലെ, മരുഭൂമിയിൽ വിതച്ച വിത്ത് പോലെ, അതൊക്കെ നിഷ്പ്രയോജനമായി തീർന്നു, അതൊക്കെ വെറുതെയായി. എന്നെ തോൽപ്പിച്ച ആ ഇടയന്മാരോട് ഞാൻ എതിർത്ത സമയത്ത് ഇവയൊന്നും എനിക്ക് ഉപകരിച്ചില്ല. അത്ര വലിയ തേരുണ്ടായിട്ടും വില്ലുണ്ടായിട്ടും അസ്ത്രം ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ലാണ്ട് പോയി. ഇതേ കാരണം കൂടെ ഭഗവാനില്ല. ഇതാണ് അർജുനൻ പറയണത്. ഇവിടെ അർജുനൻ യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്.
യുധിഷ്ഠിരൻ്റെ ഉത്കണ്ഠാനിർഭരമായ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ ആ കൃഷ്ണൻ്റെ വിയോഗ ദുഃഖം അനുഭവിക്കുന്ന അർജുനന് കഴിഞ്ഞില്ല. സാവകാശം ആ ദുഃഖത്തെ നിയന്ത്രിച്ച് പറയാനായിട്ട് മറുപടി പറയാനായിട്ട് ശ്രമിക്കുകയാണ് അർജുനൻ. ഭഗവാൻ തങ്ങൾക്ക് വേണ്ടി ചെയ്ത ഓരോരോ അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് അർജുനൻ കരയുന്നു. പാഞ്ചാലി സ്വയംവരം മുതൽ കുരുക്ഷേത്ര യുദ്ധം കഴിവോളം മഹാഭാരത യുദ്ധം കഴിയും വരെ ആ പാണ്ഡവന്മാർക്ക് സിദ്ധിച്ച എല്ലാ വിജയങ്ങൾക്കും കാരണം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുകമ്പ വാത്സല്യം ഒന്നു മാത്രമാണ് എന്ന് ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ മഹിമ ശരിക്കും ഭഗവാനുള്ള സമയത്ത് അത് ഗ്രഹിക്കാതെ പോയി, അത് മനസ്സിലാക്കാതെ ഭഗവാനോട് പെരുമാറിയതൊക്കെ ഓർത്ത് അർജുനൻ പശ്ചാത്തപിക്കുകയാണ്. ഭഗവാന്റെ പത്നിമാരെ രക്ഷിച്ചു വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ വന്ന് അർജുനനെ തോൽപ്പിച്ച് അവരെ തട്ടിക്കൊണ്ടുപോയി. ഗാന്ഡീവമെന്ന വില്ലും മറ്റ് അസ്ത്രങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവരെ രക്ഷിക്കാൻ അർജുനന് സാധിച്ചില്ല. അതിലുള്ള സങ്കടം, ഭഗവാൻ പോയതോടുകൂടി എല്ലാം നിഷ്ഫലമായി എന്ന് അർജുനൻ പറയുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇത്രയും ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടത്, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്കൊന്നുകൂടി ആ 21-ാമത്തെ ശ്ലോകം. തദ്വൈ ധനുസ്ത ഇഷവഃ സരഥോ ഹയാസ്തേ സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദ്ഭൂത സദീശരികൃതം ഭസ്മൻഹുതം കുഹകരാദ്ധമിവോപതമൂഷിയാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.